യേശുവിൻ്റെ ശിഷ്യന്മാർ 12 പേർ. ഇവരെല്ലാവരും പലതരത്തിലുള്ള കഷ്ടങ്ങൾ, ശോധനകൾ, വേദനകൾ മധ്യേ യേശുവിനു വേണ്ടി എരിവോടെ ശുശ്രൂഷ ചെയ്ത് സുവിശേഷത്തെ ലോകത്തിന്റെ അറ്റത്തോളം എത്തിച്ച് ക്രിസ്തുവിനു വേണ്ടി രക്തസാക്ഷിയായി മരണപ്പെട്ടു. ഈ 12 ശിഷ്യന്മാരിൽ ഇന്ത്യയിൽ വന്ന് സുവിശേഷം അറിയിച്ച അപ്പോസ്തലനായ തോമയെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ നാം കാണുന്നത്. കപ്പൽ മാർഗം ഇന്ത്യയിലെത്തി മഹത്വത്തോടെ ശുശ്രൂഷ ചെയ്ത് തമിഴ്നാട്ടിൽ രക്തസാക്ഷിയായി മരിച്ചു. ആരാണ് ഇദ്ദേഹം? പലർക്കും അറിയാത്ത ചില ചരിത്ര വസ്തുതകളെക്കുറിച്ചും, പ്രത്യേകിച്ച് ഇദ്ദേഹം എങ്ങനെ ഇന്ത്യയിൽ ശുശ്രൂഷ ചെയ്തു, കേരളത്തും തമിഴ്നാട്ടിലും ചെയ്ത അത്ഭുതങ്ങൾ എന്തൊക്കെ, ഇദ്ദേഹത്തെ എങ്ങനെ കൊന്നു എന്നതിനെക്കുറിച്ചും നമുക്ക് കാണാം. തോമസിന്റെ പേര് മത്തായി എഴുതിയ സുവിശേഷത്തിൽ 7-ാം സ്ഥാനത്തും മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ 8-ാം സ്ഥാനത്തുമാണ് വരുന്നത്. തോമസ് എന്ന ഗ്രീക്ക് പേരിന് ഇരട്ട എന്നർത്ഥം. ഒരുപക്ഷെ ഇദ്ദേഹത്തിന് ഇരട്ട സഹോദരനോ സഹോദരിയോ കാണാം, അതാകണം ഇങ്ങനെ പേരിട്ടത്. തോമസ് എന്ന് പറയുമ്പോൾ തന്നെ ഓ ആ വലിയ സംശയരോഗിയ എന്ന് പറയും. അർത്ഥം, തോമസ് ഒരു കാര്യവും അങ്ങനെ വെറുതെ വിശ്വസിക്കില്ല, അതെ, നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടാൽ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ. തോമസിന് തിദിമോസ് എന്ന പേര് കൂടെയുണ്ട്. തിദിമോസ് എന്ന പേര് ബൈബിളിൽ 3 സ്ഥലത്ത് വരുന്നു. തോമസ് ഗലീലയക്കാരനാണ്. ആദ്യം മരപ്പണിക്കാരനായിരുന്നു, പിന്നെ മീൻ പിടിക്കുന്ന ജോലി ചെയ്തു. തോമസ് തന്റെ 29-ാം വയസ്സിൽ ഫിലിപ്പ് മുഖാന്തരം യേശുവിനെ കുറിച്ച് അറിഞ്ഞു ശിഷ്യനായി. യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. അതിനുശേഷം ഇദ്ദേഹം പാർത്യ, മേത്തിയ, പേർഷ്യ എന്നീ ദേശത്ത് സുവിശേഷം അറിയിച്ചു, യേശുവിനെ കുറിച്ച് പറഞ്ഞു. ഇതിനുശേഷം ഇന്ത്യയെക്കുറിച്ചുള്ള ആത്മഭാരം കാരണം അദ്ദേഹം ഇന്ത്യയ്ക്ക് യാത്ര തിരിച്ചു. ആദ്യം തോമസ് കടൽമാർഗം ഇന്ത്യയ്ക്ക് വരാതെ കരയിലൂടെ കൈബർ, പോളണ്ട് വഴി വടക്കേ ഇന്ത്യയിലെത്തി സിന്ധു നദീതടം മുതൽ ശുശ്രൂഷ ആരംഭിച്ചു. ബ്രാഹ്മണർ മധ്യെ ശുശ്രൂഷ ചെയ്തു. ഇവരെല്ലാം ഇസ്രായേൽ 12 ഗോത്രങ്ങളിലുള്ള ലേവിയർ എന്നും ദൈവത്താൽ അവർ നിയോഗിക്കപ്പെട്ടവരെന്നും പ്രബോധിപ്പിച്ചു. ഇദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട് ഒരുപാട് പേർ യേശുവിനെ സ്വീകരിച്ചു. അവിടെ പേർഷ്യ ദേശത്തിലെ പുരോഹിതന്മാരും ബുദ്ധ സന്യാസിമാരും ഉണ്ടായിരുന്നതുകൊണ്ട് തോമസിന്റെ പ്രസംഗം കേട്ട് വിശ്വസിച്ചു. തോമസിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് ഹപ്പാൻ എന്ന വ്യാപാരിയാണ്. ആ കാലത്ത് ഇന്ത്യ ഭരിച്ചിരുന്ന രാജാവായ ഗോണ്ടോഫാരസിന് തോമസിനെ വ്യാപാരി പരിചയപ്പെടുത്തി. ആ രാജാവ് തോമസിന്റെ മുഖഭാവവും സംസാരവും കണ്ട് ആകർഷിക്കപ്പെട്ടു. യൂറോപ്പിലെ നാഗരികത അനുസരിച്ച് തനിക്ക് മനോഹരമായ ഒരു കൊട്ടാരം പണി കഴിപ്പാൻ അവനോട് ചോദിച്ചു. അതിന് തോമസ് അതിനെന്താ അടിപൊളിയായിട്ട് പണിതു തരാം എന്ന് സമ്മതിച്ചു. അതിനാവശ്യമായ സ്വർണ്ണ നാണയം വാരിക്കോരി കൊടുത്തു. എന്നാൽ തോമസ് ഈ പണം എടുത്ത് കൊട്ടാരം പണിയാതെ സുവിശേഷ വേലയ്ക്കായിട്ട് ഉപയോഗിച്ചു. ഇതിനെ കണ്ട് ആളുകൾ രാജാവിനോട് ചെന്ന് പരാതിപ്പെട്ടു. രാജാവ് തോമസിനെ വിളിച്ചു, തോമസേ, ഞാൻ കേട്ടതൊക്കെ ശരിയാണോ? കൊട്ടാരം പണിയാൻ കാശ് തന്നിട്ട് അതിലെന്തോ സുവിശേഷം അറിയിക്കണം എന്നൊക്കെ കേട്ടല്ലോ എന്ന് രാജാവ് ചോദിച്ചു. തോമസ് രാജാവിനോട്, രാജാവേ, അങ്ങയ്ക്ക് വേണ്ടി ഞാൻ ഭൂമിയിലല്ല സ്വർഗത്തിൽ വലിയ കൊട്ടാരം പണിയുകയാണ്. ഈ ഭൂമിയിൽ ആരും എന്നേക്കുമായി ജീവിക്കുന്നില്ല, സ്വർഗത്തിൽ നിത്യവാസസ്ഥലമുണ്ട് എന്ന് സംസാരിച്ചു. ഇത് കേട്ട് കൊണ്ടുപോറസ് രാജാവിന് ഏറ്റവും കോപം ചൊല്ലിച്ചു. അവനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. ചില ദിവസങ്ങൾക്ക് ശേഷം രാജാവിന്റെ സഹോദരനായ ഗാദ് അസുഖത്തെ തുടർന്ന് കടുത്ത വേദന അനുഭവിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ദൂതൻ ഗാദിനെ സ്വർഗത്തേക്ക് കൊണ്ടുപോയി, അവിടുത്തെ കൊട്ടാരത്തെ കാണിച്ചു. അതിനുശേഷം അവൻ മരിച്ചു. മരിച്ച ഗാദിനെ തോമസിന്റെ അടുത്ത് കൊണ്ടുപോയി. തോമസ് അവനെ ജീവനോടെ എഴുന്നേൽപ്പിച്ചു. അതിനുശേഷം ഗാദ് നടന്ന സകല കാര്യവും രാജാവിനോട് അറിയിച്ചു. അതുകൊണ്ട് തോമസും ഹപ്പാൻ എന്ന വ്യാപാരിയും സ്വതന്ത്രരായി. അതുമാത്രമല്ലാതെ രാജാവും തന്റെ സഹോദരനും തോമസിന്റെ കൈകളാൽ സ്നാനമേറ്റു. ശേഷം ഇന്ത്യയുടെ തെക്കൻ ഭാഗത്ത് എത്തിയ തോമസ് കേരളത്തും തമിഴ്നാട്ടിലും ശക്തിയോടെ ശുശ്രൂഷ ചെയ്തു. കേരളത്തിലെ മലബാറിൽ ഏകദേശം 7 വർഷത്തോളം അവൻ സുവിശേഷം അറിയിച്ചു. അക്കാലത്ത് ചേരന്മാർ ഭരിച്ചിരുന്ന ഒരു രാജ്യമായിരുന്നു മലബാർ എന്നത് ശ്രദ്ധേയമാണ്. കേരളത്തെ പള്ളൂർ എന്ന സ്ഥലത്ത് സുവിശേഷം പറയുന്ന സമയത്ത് 1000-ക്കണക്കിനാൾക്കാർ രക്ഷിക്കപ്പെട്ട് യേശുവിനെ സ്വീകരിച്ചു. ഒരു സമയത്ത് തന്നെ 1050 പേരെ സ്നാനപ്പെടുത്തി അവിടെ ഒരു വലിയ സഭ സ്ഥാപിച്ചു. പിന്നീട് മുസൂറീസ് എന്ന സ്ഥലത്ത് ശുശ്രൂഷ ചെയ്ത ശേഷം കോട്ടമംഗലം എന്ന സ്ഥലത്ത് വന്നു. അവിടെ ഏകദേശം 1500 പേർ സ്നാനമേറ്റു. അതിനുശേഷം സായൽ എന്ന സ്ഥലത്ത് ചെന്നു. അവിടെ 1100 പേർക്ക് സ്നാനം നൽകി. ശേഷം പിന്നെയും കോട്ടമംഗലം എന്ന സ്ഥലത്ത് വന്ന് അവിടുന്ന് ഏകദേശം 30 കിലോമീറ്റർ ദൂരത്തുള്ള നിർണം എന്ന സ്ഥലത്ത് വന്ന് അവിടെയും ഒരു സഭ സ്ഥാപിച്ചു. പിന്നീട് കൊല്ലത്ത് വന്ന് യേശുവിനെ സ്വീകരിച്ച് 1400 പേർക്ക് സ്നാനം നൽകി. അതിനുശേഷം മലബാറിന് തെക്കേ വശത്ത് തിരുവിലാംകോട് എന്ന സ്ഥലത്ത് ശുശ്രൂഷിച്ചു. അവിടെ ഭരിച്ചിരുന്ന രാജാവിനെ മാനസാന്തരത്തിലേക്ക് നയിച്ച് അദ്ദേഹത്തിന് അന്ത്രിയോസ് എന്ന് പേരിട്ടതായി പറയപ്പെടുന്നു. അതുമാത്രമല്ലാതെ രാജാവിന്റെ മരുമകനെ ഒരു ഗുരുവായി അഭിഷേകം ചെയ്ത് മരുമകന്റെ കയ്യിൽ സഭയെ ഏൽപ്പിച്ചു എന്ന് പറയാം. തോമസ് തന്റെ ആയുഷ്കാലത്ത് 37 ലക്ഷം ജനത്തെ രക്ഷയിലേക്ക് നയിച്ചു എന്ന് പറയപ്പെടുന്നു. അവർ തോമസിന്റേതാണെന്ന് അർത്ഥമാകുന്ന വിധത്തിൽ അഭിമാനത്തോടെ മാർ തോമ എന്ന് വിളിച്ചു. ഇന്നും നമ്മുടെ കേരളത്തിൽ മാർത്തോമ സഭയിൽ ധാരാളം അംഗങ്ങളുണ്ട്.
ആ കാലത്ത് കന്യാകുമാരി കേരളത്തിന്റെ ഒരു ഭാഗമായിരുന്നു. തോമസ് കേരളത്തിന്റെ ഇങ്ങേയറ്റം കന്യാകുമാരി വരെ വന്ന് സുവിശേഷം അറിയിച്ചു. തൃശൂരിൽ ചാവക്കാട് എന്ന സ്ഥലമുണ്ട്. അവിടുത്തെ നമ്പൂതിരികൾ തോമസിനെ എതിർത്തു. തോമസ് അവരെ നോക്കി, ആരാണ് യഥാർത്ഥ ദൈവം? നിങ്ങൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങളോ അല്ലെങ്കിൽ ഞാൻ ആരാധിക്കുന്ന ജീവനുള്ള ക്രിസ്തുവോ എന്ന് നമുക്ക് തെളിയിക്കാമെന്ന് വെല്ലുവിളിച്ചു. അതിനൊരു നിബന്ധന വെച്ചു. കുളത്തിൽ നിന്ന് ഒരു ബക്കറ്റ് വെള്ളമെടുത്ത് ആകാശത്തോട്ട് എറിയണം. വെള്ളമെടുത്ത കുഴിയിൽ ബാക്കി വെള്ളം നിറയാൻ പാടില്ല. ആ കുഴി അങ്ങനെ തന്നെ ഉണ്ടാകണം. ആകാശത്തേക്ക് എറിയുന്ന വെള്ളം സന്ധ്യ വരെ ആകാശത്ത് തന്നെ നിൽക്കണം എന്നതാണ് നിബന്ധന. വെല്ലുവിളി സ്വീകരിച്ച് എല്ലാവരും തയ്യാറായി. നമ്പൂതിരിമാർ വെള്ളം കോരി ആകാശത്തേക്ക് എറിഞ്ഞു. എന്നാൽ വെള്ളമെടുത്ത കുഴി ഉടനെ നിറഞ്ഞു. മുകളിലേക്ക് എറിഞ്ഞ വെള്ളം അവിടെ നിന്നതുമില്ല. അവർക്ക് നാണക്കേടായി. എന്നാൽ തോമസ് അങ്ങനെ ചെയ്തപ്പോൾ വെള്ളം കോരിയ കുഴി അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ആകാശത്തേക്ക് എറിഞ്ഞ വെള്ളം യേശുവിന്റെ നാമത്തിൽ നിശ്ചലമായി നിൽപ്പാൻ കൽപ്പിച്ചപ്പോൾ അത് രാവിലെ മുതൽ സന്ധ്യ വരെ നിശ്ചലമായി നിന്നു. ഓ, എത്ര വലിയ മഹാത്ഭുതമല്ലേ! ആ കാഴ്ച കാണുവാൻ ആളുകൾ ഒഴുകിയെത്തി. മാത്രമല്ല, കണ്ടവരൊക്കെയും യേശുവിനെ സ്വീകരിച്ചു. അങ്ങനെയിരിക്കെ ഒരിക്കൽ ചെന്മരം ഹാർബറിന് പുറത്തേക്കുള്ള വഴി മറച്ച് കിടക്കുകയായിരുന്നു. ഇത് കാരണം വെള്ളം പുറത്തേക്ക് ഒഴുകുവാൻ പറ്റത്തില്ലായിരുന്നു. രാജാവ് പല ആനവാഹകന്മാരോടും മരം ആനകളെ കൊണ്ട് കെട്ടി വലിച്ചു പുറത്ത് കളവാൻ ആജ്ഞാപിച്ചു. എങ്കിലും ആ മരത്തെ നീക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. ഇതറിഞ്ഞ് തോമസ് പ്രാർത്ഥിച്ചു. സാധാരണ ചെറിയ കയറുകൊണ്ട് പോയി അടച്ചിരുന്ന വലിയ മരത്തെ വലിച്ചു പുറത്ത് കളഞ്ഞു. ഇതിനെ കണ്ട ജനം തോമസിലും യേശുവിലും വിശ്വസിച്ചു. ഇതിനുശേഷം തോമസ് കേരളത്തിൽ നിന്ന് ചെന്നൈയിലേക്ക് വന്നു. ഇന്ന് ചെന്നൈയിലുള്ള മൈലാപ്പൂർ എന്ന സ്ഥലം വിജയൻ എന്ന രാജാവ് ആ കാലത്ത് ഭരിക്കുകയായിരുന്നു. മൈലാപ്പൂരിനെ ചുറ്റിയുള്ള പല ഗ്രാമങ്ങളും യേശുവിനെ അറിഞ്ഞു. ഇത് കണ്ട് അസൂയപ്പെട്ട അമ്പലത്തിലെ ഒരു പൂജാരി മരിച്ച തന്റെ മകനെ കുഴിച്ചിട്ടിട്ട് എന്റെ മകനെ തോമസ് കൊന്നു എന്ന് അവനെ കുറ്റപ്പെടുത്തി. എന്നാൽ തോമസ് ഒട്ടും ഭയന്നില്ല. എന്നിട്ട് തോമസ്, ഓ അങ്ങനെയാണോ, കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ആ മകനെ അടക്കിയ സ്ഥലത്ത് ചെന്ന് മകനെ യേശുവിന്റെ നാമത്തിൽ പുറത്തുവാ എന്ന് കൽപ്പിച്ചു. അവൻ ജീവനോടെ എഴുന്നേറ്റു. ഈ പൂജാരിയും കണ്ട ജനവും യേശുവിനെ വിശ്വസിച്ചു. മൈലാപ്പൂർ കേന്ദ്രമാക്കി കുറെ കാലം ഭരണം നടത്തിയ മാസ്റ്റായി എന്ന രാജാവ് കുടുംബമായി യേശുവിനെ സ്വീകരിച്ചു. ഇങ്ങനെ പലരും യേശുവിനെ വിശ്വസിക്കുന്നത് കൊണ്ട് അസൂയപ്പെട്ട പൂജാരിമാർ അവനെ കൊല്ലുവാൻ ഭാവിച്ചു. അതുകൊണ്ട് ചിന്നമലൈ എന്ന സ്ഥലത്ത് താമസിച്ചിരുന്ന തോമസ് ഇന്ന് സെന്റ് തോമസ് മൗണ്ട് എന്ന് വിശേഷിപ്പിക്കുന്ന മലയിൽ ചെന്ന് പാർത്തു. ഒരു സന്ധ്യാസമയം തോമസ് പ്രാർത്ഥിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു പൂജാരി രഹസ്യമായി പുറകിൽ വന്ന് ഒരു കുന്തം കൊണ്ട് കുത്തി. കുത്തിയ കുന്തം മറുവശത്ത് പുറത്തു വന്നു. അങ്ങനെ യേശുവിന് വേണ്ടി തോമസ് രക്തസാക്ഷിയായി മരണപ്പെട്ടു. അതുകൊണ്ട് ആ മലയ്ക്ക് വിശുദ്ധ തോമസിന്റെ കല്ലറ എന്ന് പേര് കൂടിയുണ്ട്. ഇതറിഞ്ഞ മൈലാപ്പൂർ രാജാവ് വേഗത്തിൽ വന്ന് രാജമര്യാദയോടെ അവനെ കടൽത്തീരത്ത് അടക്കം ചെയ്തു. ഇന്ന് ആ സ്ഥലം സാന്റ്ഹോം എന്ന് വിളിക്കുന്നു. സാന്റ്ഹോം എന്നത് ലത്തീനിൽ വിശുദ്ധ തോമസ് എന്നർത്ഥം. ആ സ്ഥലത്ത് ഇപ്പോൾ ഏറ്റവും വലിയ സഭ നിലകൊള്ളുന്നു. തോമസിനെ അടക്കം ചെയ്യുവാൻ വന്ന ശിഷ്യന്മാർ അദ്ദേഹത്തിന്റെ വലത് കൈ ശവപ്പെട്ടിയിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് കണ്ടു. ആ കൈയാണ് ആണിപ്പാടുള്ള യേശുവിന്റെ കരം തൊട്ടു നോക്കിയത്. 1972 വർഷം തമിഴ്നാടിന്റെ തലസ്ഥാനമായ ചെന്നൈയിൽ തോമസിന്റെ 19th അനുസ്മരണ ചടങ്ങ് നടന്നു. അവിടെ അപ്പോസ്തലനായ തോമസിനെ ആദരിക്കുന്ന വിധത്തിൽ ഒരു സ്റ്റാമ്പ് പുറത്തിറക്കി. അപ്പോസ്തലനായ തോമസിനെ ഓർക്കും വിധത്തിൽ 3 മുഖ്യ സ്ഥലം പറയപ്പെടുന്നു. ആദ്യം ചെന്നൈ സൈദാപേട്ടയിലുള്ള ചിന്നമലൈ എന്ന സ്ഥലത്ത് പോർച്ചുഗീസുകാർ നിർമ്മിച്ച ഒരു ആലയമുണ്ട്. അവിടെയുള്ള ഗുഹയിൽ തോമസ് ഒളിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. രണ്ടാമതായി സെന്റ് തോമസ് മൗണ്ട് എന്ന മല തറയിൽ നിന്നും ഏകദേശം 300 പൊക്കമുണ്ട്. അവിടെ പോർച്ചുഗീസുകാർ 16th തോമസിന്റെ ഓർമ്മയ്ക്കായി ഒരു ആലയം പണിതു. മൂന്നാമതായി സാന്റ്ഹോം കതീഡ്രൽ എന്ന വലിയ സഭ സാന്റ്ഹോമിൽ ഇന്നും നിലകൊള്ളുന്നു. ഈ സ്ഥലത്താണ് തോമസിനെ അടക്കം ചെയ്തത്. ഈ ആലയം 896 പണിതീർത്തു. അതുമല്ലാതെ 2011 വർഷം ഇന്ത്യൻ സർക്കാർ ഈ സ്ഥലത്തെ ദേശീയ പുണ്യസ്ഥലമായി പ്രഖ്യാപിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, തോമസ് 2000 മുമ്പ് ഗതാഗത സൗകര്യം ഇല്ലാതിരുന്ന അക്കാലത്ത് എത്ര ത്യാഗം സഹിച്ചായിരിക്കും ഇന്ത്യയ്ക്ക് വന്നത്. ഒരിക്കൽ സാന്റ്ഹോമിൽ ഒരു വലിയ ക്രിസ്തീയ സമ്മേളനം നടന്നു. അതിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ കരുണാനിധി അവർകൾ പ്രസംഗിച്ചു. അദ്ദേഹം പറഞ്ഞു, ക്രിസ്തുമതം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, സായിപ്പ് കൊണ്ടുവന്നതുമല്ല. ക്രിസ്തുമതം ആദ്യ 100 തന്നെ, അതായത് 1852 തന്നെ തോമസ് മുഖേന ഇന്ത്യയിലെത്തി എന്ന് പറഞ്ഞു. ആ കാലഘട്ടത്തിൽ യൂറോപ്പിൽ പോലും ക്രിസ്തുമതമില്ലായിരുന്നു. ഇന്ത്യയിൽ സുവിശേഷം എത്തിയ ശേഷമാണ് യൂറോപ്പ് സുവിശേഷിക്കപ്പെട്ടത്. അതുകൊണ്ട് ഈ ക്രിസ്തുമാർഗം സായിപ്പ് കൊണ്ടുവന്നതല്ല, അതിനു മുന്നേ ക്രിസ്തുമാർഗം ഇന്ത്യയിലെത്തി എന്നതാണ് സത്യം. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു അവർകൾ എഴുതിയ വിക്ടോറിയൻ ഇറ എന്ന പുസ്തകത്തിൽ ഇതിനെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ഇന്ത്യയിൽ പല കോടി ക്രിസ്ത്യാനികളുണ്ട്. അതിന് കാരണം അപ്പോസ്തലനായ തോമസ് ആണ്. അദ്ദേഹം ഇട്ട ഈ വിത്ത് ഇന്നും ഫലം നൽകിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് അപ്പോസ്തലനായ തോമസിന്റെ ജീവചരിത്രം. യേശുവിന്റെ ശിഷ്യന്മാരായ അപ്പോസ്തലന്മാരുടെ ജീവചരിത്രം എന്ന പരമ്പരയിൽ ആദ്യ 3 എപ്പിസോഡുകൾ കാണാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടുന്നു, നിങ്ങൾക്ക് കാണാം. നിങ്ങൾ യേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ. ആമേൻ.